हेलो एवरीवन, एल्पोटेक टूल्स एंड वर्कस्किल फेमिलियराइजेशन वीडियो लेके एवर्कुम स्वागतम। ई एपिसोडिल निंगल्क्क ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫാനിന്റെ കപ്പാസിറ്റർ എങ്ങനെ മാറ്റാം, സ്പീഡ് കുറഞ്ഞ ഫാനിന്റെ കപ്പാസിറ്റർ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്। നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലെ വീഡിയോകളെല്ലാം ഇഷ്ടമാണെന്ന് കരുതുന്നു। നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ദ ബെൽ ഐക്കൺ। ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും। സോ പ്ലീസ് വാച്ച് എൻജോയിങ് ദിസ് ചാനൽ। എങ്ങനെയാണ് ഒരു ഫാനിന്റെ കപ്പാസിറ്റർ നമുക്ക് മാറ്റാൻ കഴിയുക? ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഫാനിന്റെ കപ്പാസിറ്റർ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്। ഫാനിന്റെ കപ്പാസിറ്റർ എപ്പോൾ മാറ്റണം, എങ്ങനെ മാറ്റണം എന്നുള്ളതല്ല നമുക്ക് അറിയേണ്ടത്। നമ്മളൊരു പുതിയ ഫാൻ മേടിക്കുമ്പോൾ നല്ല സ്പീഡിലാണ് അത് കറങ്ങുക। അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴത്തെ സ്പീഡൊക്കെ പതുക്കെ 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 കുറയും। മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ കപ്പാസിറ്റർ വീക്കായിരിക്കും, രണ്ട് ഇതിൻ്റെ ബെയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, മൂന്ന് നമ്മുടെ കോയിൽ വീക്കായിരിക്കും। ഒരു 75% 70-75% 80% മെയിൻ പ്രോബ്ലം ഉണ്ടാവുക കപ്പാസിറ്റർ ആയിരിക്കും വീക്കായി ഉണ്ടാവുക। അപ്പോൾ നമ്മൾ നോർമലി ഇലക്ട്രീഷ്യനൊക്കെ വിളിക്കും ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്। പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ ഒരു പ്രോപ്പറായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ മാറ്റാവുന്നതാണ്। ഒരു കപ്പാസിറ്ററിന് മാർക്കറ്റിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 40-50 rupees നമുക്കൊരു കപ്പാസിറ്റർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും। ഓക്കെ, ഞാൻ ഈ കപ്പാസിറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം। അപ്പോൾ നമുക്കിത് എങ്ങനെ കപ്പാസിറ്റർ എങ്ങനെ ഒരു ഫാനിൽ മാറ്റാം, ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് സേഫ്റ്റിയാണ്। ഇത് ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യണം। അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളിതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം। സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ടാഗ് ഔട്ട് ചെയ്യണം। ടാഗ് ഔട്ട് ചെയ്യുക മീൻസ് അതിൻ്റെ മുകളിലൊരു ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുക സ്വിച്ചിൻ്റെ മുകളിൽ, ആരും ആക്സിഡൻ്റലി ഓൺ ആക്കാണ്ടിരിക്കുക। കാരണം വീട്ടിൽ നമ്മൾ നോർമലി ചെയ്യുന്നൊരു കാര്യമാണ്, വീടിൻ്റെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഫാൻ ഓൺ ചെയ്യുക, ലൈറ്റ് ഓൺ ചെയ്യുക। സോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാതെ ചിലപ്പോൾ ചിലർ വന്ന് ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡേഞ്ചറസ് തിങ്. അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സ്വിച്ച് ഓഫ് ദ മെയിൻ സ്വിച്ച്. ഇത് ചെയ്യാൻ ഒരു 10-15 minutes സമയം എടുക്കുന്നുള്ളൂ, അതുവരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. അണ്ടർസ്റ്റുഡ്? അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ടെസ്റ്റർ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡിജിറ്റൽ ടെസ്റ്ററാണ്. രണ്ട് പർപ്പസ് ഉണ്ട് എനിക്ക്, കണക്ഷനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ ചെറുതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക ഫേസും ന്യൂട്രലും കറണ്ട് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. കാരണം ചില ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ വീട്ടിൽ സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രലിൽ സ്വിച്ച് ഫിറ്റ് ചെയ്യും, ഫേസ് ലൈവേക്ക് ഇടും, അപ്പോൾ ഇതിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുക നമ്മുടെ കയ്യിൽ കറണ്ട് ഉണ്ടോ എന്നുള്ളത്, രണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൺഫേം ചെയ്യുക രണ്ട് കേബിളും കറണ്ട് ഇല്ല എന്നുള്ളത്. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റർ വീക്കായി, കപ്പാസിറ്റർ നമുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ കപ്പാസിറ്റർ നമുക്ക് മാർക്കറ്റിൽ ഒരു 40-50 rupees വരെ മേടിക്കാൻ കിട്ടും. ഇത് രണ്ട് കപ്പാസിറ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് 2.5 μF-ൻ്റെയും, അതായത് 2.5 μF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫെറാഡ് 2.5 μF-ഉം 3.0 μF-ൻ്റെയും ഉണ്ടാവും. ഇതിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് 2.0 ± 5% ആണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഈ ഫാനിലുള്ളത് 2.5 μF-ൻ്റെ ആണ്. യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യാം. കാരണം 2.5, ഒരു 3-leaf ഫാനിന് 2.5 μF-ൻ്റെ കപ്പാസിറ്റർ മതിയായിരിക്കും. 4-leaf-നൊക്കെയാണ് ഒരു 3 μF-ൻ്റെ കപ്പാസിറ്ററിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ കപ്പാസിറ്ററിന് 2.0 μF-ൻ്റെ അപ്രോക്സിമേറ്റ് 2.0 μF-ൻ്റെ. ഓക്കെ, നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫാൻ തിരിയുന്നു, ഇതിൻ്റെ അകത്തൊരു കോയിലാണ്, ഇതിൽ രണ്ട് കോയിലാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് പ്രൈമറി കോയിൽ അല്ലെങ്കിൽ മെയിൻ കോയില്, പിന്നെ ഒരു ഓക്സിലറി കോയിൽ. ഈ രണ്ട് കോയിലിൻ്റെയും ന്യൂട്രൽ സൈഡ് കോമൺ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടിൻ്റെയും ഫേസ് സെപ്പറേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, ഈ കേസിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മൂന്ന് വയറാണ്. അതായത് ഒരു ന്യൂട്രൽ, ഇവിടെ അത് യെല്ലോ വയറാണ്, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വയർ വരുന്നുണ്ട്. ഇത് രണ്ടും പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലിൻ്റെ ഫേസാണ്. ഡയറക്റ്റ് ഫേസിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും പ്രൈമറി കോയിലിൻ്റെ ഫേസ് ആയിരിക്കും. നമ്മൾ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് സെക്കൻഡറി കോയിലിൻ്റെ ഫേസിലോട്ടാണ് ബേസിക്കലി. അപ്പോൾ മനസ്സിലായിക്കാണല്ലോ. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, നമ്മുടെ ഫാൻ തലതിരിഞ്ഞായിരിക്കും തിരിയുക, നമുക്കപ്പോൾ കാറ്റ് കിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് ഇത് മാറ്റാനുള്ളത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഈ കപ്പാസിറ്റർ ഫാനും ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കപ്പാസിറ്റർ നമ്മൾ ഫാനും ഒന്ന് മാറ്റി വയ്ക്കണം.
നമ്മുടെ പുതിയ കപ്പാസിറ്റർ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഈ ഹോൾഡർ ഇതൊരു പ്ലാസ്റ്റിക് ഹോൾഡറാണ്, ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പഴയ കപ്പാസിറ്ററിൻ്റെ ഒരു കണക്ഷൻ വന്ന് നമ്മളത് ഡിസ്കണക്ട് ചെയ്യുന്നു. ഡിസ്കണക്ട് ചെയ്തു. ഒരിക്കലും നേരെ പോയി ഇതുമ്മ ടച്ച് ചെയ്യരുത്, എപ്പോഴും അടുത്തുള്ള ഒരു സർഫസ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. കാരണം കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, ഇറ്റ് സ്റ്റോർസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഗിവ് ഔട്ട്പുട്ട് ആറ്റ് ഹൈ ഫ്രീക്വൻസി. നല്ല ഷോക്ക് അടിക്കും. ഒരു ചെറിയ കപ്പാസിറ്റർ, ക്യാമറയുടെ ഉള്ളിലത്തേക്ക് കപ്പാസിറ്റർ എന്നൊക്കെ ഷോക്ക് അടിച്ചിട്ട് കൈ തെറിച്ച് കൈ ഒടിഞ്ഞിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഹൈലി ഡേഞ്ചറസ് തിങ്. നോർമലി ഇതിൽ കറണ്ട് ഉണ്ടാവില്ല, കാരണം ഫാൻ ഓഫ് ചെയ്തതിന് ശേഷം തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ചെയ്യണം. ബട്ട് ബി സേഫ് അസൈഡ്, ഊരിയതിന് ശേഷം നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു കറണ്ട് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ആവാൻ സഹായകരമായിരിക്കും. അതിനുശേഷം ഇത് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ വെച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്ത് രണ്ടാമത്തെ ഒരു വയർ ശേഷം നമ്മൾ രണ്ടാമത്തത് ലൂസാക്കി റിമൂവ് ദാറ്റ് വൺ. കഴിഞ്ഞു, ജോബ് വെൽ ഡൺ. ഇത്രയേ ഉള്ളൂ ഒരു കപ്പാസിറ്റർ മാറ്റുക എന്നുള്ളത്. വി ഡോണ്ട് നീഡ് ടു ഗോ ഫോർ കോൾ ഫോർ എ ടെക്നീഷ്യൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് ഈ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാൻ ഒരു കാരണവശാലും ഫാൻ മുകളിലൊന്നിൽ നിന്ന് ഇറക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ആ പൊസിഷനിൽ വെച്ച് തന്നെ നിൽക്കാം. ഞാൻ നിങ്ങൾക്കൊരു ഡെമോന് വേണ്ടിയിട്ടാണ് ഈ ഫാൻ ഹെഡ് താഴത്തോട്ട് കൊണ്ടുവന്ന് കാണിച്ചത്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സർഫസ് ഉണ്ടെങ്കിൽ, നല്ലൊരു ലാഡറും അല്ലെങ്കിൽ നല്ലൊരു സ്റ്റൂളും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മുടെ ഐ ലെവൽ എപ്പോഴും ഈ ഫാനിൻ്റെ മോട്ടറിൻ്റെ മുകളിലായിരിക്കണം. എന്നാൽ നമുക്ക് വളരെയധികം കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റും. നോ നീഡ് ടു റിമൂവ് ദ ഫാൻ ഫ്രം ദ പ്ലേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യം വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. ഒരു ഇലക്ട്രീഷനെ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. മാർക്കറ്റിൽ കിട്ടും ഒരു 50 റുപ്പീസിൻ്റെ ഒരു കപ്പാസിറ്റർ മേടിക്കാൻ കിട്ടും. റേറ്റിംഗ് ചെക്ക് ചെയ്യപ്പോഴും നിങ്ങൾ ഫാനിലത്തെ ഏത് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്, ആ സെയിം റേറ്റിങ്ങിലുള്ള കപ്പാസിറ്റർ നമുക്ക് ഒരു കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഏതൊരു ഹാർഡ്വെയർ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റർ കം സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ വെരി മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വളരെയധികം ഉപകാരമുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇഫ് യു ലൈക്ക് ദി അവർ വീഡിയോസ്, ഞങ്ങളുടെ ടൂൾസ് ആൻഡ് ഫെമിലൈസേഷനിലെ മറ്റുള്ള വീഡിയോസും ഞങ്ങളുടെ പ്ലേലിസ്റ്റിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾസിൻ്റെ വീഡിയോസ് ഉണ്ട്, അതെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഫ് യു ലൈക്ക് ദീസ് വീഡിയോ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് പ്ലീസ് ഡു പുട്ട് യുവർ കമൻറ്റ്സ്, വാല്യുബിൾ കമൻറ്റ്സ് ഡൗൺ ബിലോ. ഐ ഹോപ്പ് യു ആൾ എൻജോയ് ദീസ് വീഡിയോ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ടു യു ആൾ. താങ്ക് യു.